ഞാനിന്നിവിടെ കുറച്ച് ടിപ്സുകളായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് എന്താ വെച്ചാൽ, ഇത് നമ്മൾ കാര്യമായിട്ട് ഒഴിഞ്ഞെടുക്കണ കുപ്പി ഉണ്ടല്ലോ, നമ്മൾ വേസ്റ്റായിട്ട് കളഞ്ഞ കുപ്പി ഉണ്ടല്ലോ. ആ കുപ്പി ഞാൻ എന്താ പറയുക, കഷ്ണാക്കിയതാണ് കേട്ടോ. കുപ്പി കഷ്ണാക്കിയിട്ട് ഞാനൊരു ഈ അപ്പോൾ കുപ്പി ഇങ്ങനെ മുറിക്കണമെന്നൊന്നുമില്ല കേട്ടോ, ഇതിങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കുപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഞാൻ കെട്ടിയാണ് ഒരു ബാഗ് പോലെ. അപ്പോൾ ഈ ഇത് നമുക്ക് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഇതൊന്നും കാണാനില്ല, അല്ലെങ്കിൽ മൊബൈലിൻ്റെ ചാർജറിൻ്റെ വയറ അല്ലെങ്കിൽ മറ്റേ സാധാ വയറ അല്ലെങ്കിൽ ചുറ്റുകമ്പി എന്തെങ്കിലും മതിട്ടാ, അതുകൊണ്ട് ഇങ്ങനെ കെട്ടിയാൽ മതിട്ടാ, ഇവിടെ ഒന്നും കാണാനില്ല. അപ്പോൾ ഷാളിൻ്റെ കര നല്ല ഉറപ്പുണ്ടാവും, അതുകൊണ്ട് ഞാൻ കെട്ടിയതാണ്. അപ്പോൾ ഇത് എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ, നമ്മുടെ സ്ക്രബ്ബറൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ ഇവിടെ ഒക്കെ ഇങ്ങനെ വെക്കില്ലേ, പാത്രം ഒക്കെ കഴുകി കഴിഞ്ഞാൽ നമ്മളിവിടെ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കൊരു വൃത്തിയിടാണല്ലോ, ഒന്നില്ലെങ്കിൽ ഇവിടെ വെക്കണം അല്ലെങ്കിൽ ഇതിനായിട്ടുള്ള സംവിധാനം ഇല്ല, അങ്ങനെ നമുക്ക് അവിടെയൊക്കെ വെക്കുമ്പോൾ ഒരു എനിക്കൊരു ബുദ്ധിമുട്ടാട്ട. അപ്പം ഞാൻ മറ്റേ സിങ്കിൽ സാധനം ഉണ്ട് കേട്ടോ, അത് ഫിറ്റിംഗ് ഉണ്ട്, ഇതിനില്ല. അപ്പം എനിക്ക് ഞാൻ വിചാരിക്കും ദേവപ്പാട്ട എങ്ങനെയായിരുന്നു വെച്ചാൽ ഇങ്ങനെ ഒരു ഐഡിയ തോന്നി. അപ്പം അങ്ങനെയാണ് ഈ കുപ്പിയിൽ നമുക്ക് പാത്രമൊക്കെ കഴുകി സ്ക്രബൊക്കെ കഴുകിയിട്ട് നമുക്ക് ഇതിങ്ങനെ വെക്കാം, ഇതിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മളുടെ ഈ പൈപ്പ് ഉണ്ടല്ലോ, ഈ പൈപ്പുമ്മേ ഇങ്ങനെ ഞാത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഞാത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഇതിൽ വെച്ചാൽ അടിപൊളിയായിട്ട് അവിടെ ഇരുന്നോളൂ, കഴുകി വെക്കാം. അപ്പോൾ ഞാൻ കഴുകിയത് കാണാം. കഴുകി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ ഈ വെള്ളം ഇങ്ങനെ വേസ്റ്റ് വെള്ളം ഇങ്ങനെ പോയിക്കോളും, നമുക്കത് ഒരു വൃത്തിയായി നല്ലൊരു ഇതിൽ സേഫായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്തു. ഇതിങ്ങനെ വെള്ളം ഇതിലേക്ക് വീഴുമ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുള്ളാണ്. അല്ല ഓൺലൈനിൽ ഇതിനെ ഇവിടെ ഒട്ടിക്കുന്ന അതിൻ്റേതായ സ്റ്റാൻഡും സാധനങ്ങളൊക്കെ കിട്ടും, നമ്മളത് കാശൊന്നും കൊടുത്ത് മേടിക്കാതെ തന്നെ നമുക്കിത് നല്ലൊരു യൂസ്ഫുള്ളാണിത്. പിന്നെ കുപ്പി ഇപ്പോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വേറെ കുപ്പി മാറ്റി അതൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അത് ഒന്ന് അല്ലെങ്കിൽ ഇങ്ങനെ മുറിച്ചില്ലെങ്കിൽ തന്നെ ഇവിടെ ഇങ്ങനെ ഓട്ടോ ഓട്ടോ ആക്കിയിട്ട് വെച്ച് കൊടുത്താലും മതി കേട്ടോ, എനിക്ക് നല്ല സൗകര്യമായിട്ട് തോന്നി. അപ്പോൾ ഇങ്ങനെ നേരെ വെള്ളം കൊണ്ട് പോയിക്കോളും, അല്ലെങ്കിൽ ഇവിടെ ഇവിടെ കോട്ടാക്കിയിട്ട് വെച്ചാൽ അധികം വെള്ളം പോകില്ല. ഇതാണ് നല്ലൊരു യൂസ്ഫുള്ളായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. അതുപോലെ തന്നെയാണ് ടൈലൊക്കെ ഒരു തുള്ളി എണ്ണൊക്കെ പോയി കഴിഞ്ഞ് വഴിക്കും, അത് മതി നമ്മുടെ ജീവിതം പോകാനായിട്ട്. അപ്പോൾ ഞാനൊരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കാണിക്കുന്നുണ്ട്. അത് ഇതിപ്പോൾ സ്ലാബുമ്മലായ കാരണം നമ്മൾ നിലത്ത് നടക്കുന്ന ടൈലിൻ്റെ അവിടെ ഒക്കെ തട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അപ്പം ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഡേറ്റൊക്കെ കഴിഞ്ഞ് പൗഡറായാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് കുറച്ച് ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് തുടച്ചെടുക്കുക, ഈസി ആയിട്ട് പെട്ടെന്ന് പോകും കേട്ടോ, അവിടെ വെളുപ്പാവുകയും ചെയ്യും. കാണാം കണ്ടോ, നല്ല പോലെ വെളുപ്പായി കണ്ടില്ലേ, ഈ മെഴുക്കുക പോയി. അപ്പം നമുക്കൊരു സമാധാനക്കേടുണ്ടല്ലേ ടൈലും ഒക്കെ എണ്ണൊക്കെ തേക്കുമ്പോൾ തട്ടിമറിയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനൊന്ന് ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ അരിപ്പൊടി കൊണ്ടാണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും അതൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. അതുപോലെ തന്നെ ഞാനൊരു കത്തി എടുത്തിട്ടുണ്ട്, ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കത്തിക്ക് മൂർച്ച വയ്ക്കാനായിട്ട് നമുക്ക് ഭയങ്കര നല്ലൊരു ഉപകാരമായിട്ടുള്ള ഇതാണ് കേട്ടോ. നമുക്ക് അങ്ങനെ കത്തി ഉണ്ടല്ലോ, ഇരുമ്പ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി, കത്തി നല്ല മൂർച്ച വരും കേട്ടോ. അതുപോലെ തന്നെയാണ് മുട്ടു സൂചിക്കൊക്കെ തുരുമ്പ് ഇങ്ങനെ മോനൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് നല്ല പോലെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കത്തി നല്ലതാണ് കേട്ടോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്തു. കത്തിയില അതൊക്കെ ഉണ്ടല്ലോ, ഇതുമ പിടിച്ചിട്ട് നല്ല ശക്തിയിലൊന്ന് ഇതാക്കിയിട്ട് ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി, നല്ല ഇതായിട്ട് വരും കേട്ടോ. ബാക്കി ഉണ്ടാവുന്ന പൊടികളിലെ നമ്മൾ ആ പാക്കറ്റോടു കൂടി തന്നെ വെക്കും. അപ്പോൾ ഇത് റവിയാണ് കേട്ടോ, അപ്പോൾ എടുത്തതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ലൈറ്റർ ഉണ്ടല്ലോ, ലൈറ്റർ എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചാൽ മതി കേട്ടോ. വലിയ ചൂടാക്കുന്നത് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒട്ടിച്ചൊന്ന് കൈ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഞാനിത് ഒറ്റ കൈ ഉണ്ടായ കാരണം പിടിക്കുന്നില്ല കേട്ടോ, ഒറ്റ കൈ കൊണ്ട് എന്താ പറയുക വീഡിയോ പിടിക്കുന്ന കാരണം പറ്റുന്നില്ല. ഞാനൊന്ന് ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ.
ഞാനിപ്പോൾ ഇത് ഗ്യാസമ്മലാണ് കേട്ടോ ചെയ്തത്. ഗ്യാസമ്മ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. മറ്റേത് ഇതവണില വേണ്ട. അപ്പോൾ ഇതിങ്ങനെ റവയാണത്, പൂണില വേണ്ട. ഞാനിതിങ്ങനെ ഒട്ടിച്ച് വെച്ചു. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് ഇങ്ങനെ എടുക്കാമല്ലോ. എടുത്തതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ടിന്നിലാക്കി വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ലൊരു കാര്യം തന്നെയാണ്. നേരം കുറേ ദിവസമൊക്കെ ഇങ്ങനെ തോട് കളഞ്ഞിട്ട് വെക്കുമല്ലോ, ചകിരിയൊക്കെ കളഞ്ഞിട്ട് വെക്കുമല്ലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് അവിടെ പൂക്കൽ വരും, ഉള്ളൊക്കെ ഇങ്ങനെ ഇതാവും. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഈ കണ്ണുമ്മലൊക്കെ ഒന്ന് പറ്റിയിട്ട് വെക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഉടച്ച് വെച്ച നാളികേരം ബാക്കിയുണ്ടെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ നാളികേരത്തിൻ്റെ സൈഡിൽ പറ്റി കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതും. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം നമ്മൾ നാളികേരം ഇരുന്നോളൂ കേട്ടാ, പൂക്കാണ്ടൊക്കെ കേടാവാതെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂട്ടാ. നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് വീട്ടിലുണ്ടായിട്ട് നശിച്ചു പോകുമ്പോഴും നമുക്കൊരു വിഷമമാണ് കേട്ടോ. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് ഇത് നല്ല യൂസ്ഫുള്ളാണ്, നല്ല മോനൊക്കെ ഉള്ളൊരു കത്തിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നാളികേരം ഇങ്ങനെ എടുക്കാനൊക്കെയും അതിൻ്റെ നാളികേര കൊത്തൊക്കെ എടുക്കാൻ നല്ല സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും, പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഒരു എൻ്റെ മോന് ഉണ്ടാക്കിയതാണ്, പൊട്ടിയ കത്തിയിൽ ഒരു വടിയൊക്കെ വെച്ച് നൂലൊക്കെ ഇട്ട് കെട്ടിയത് കേട്ടോ. അപ്പോൾ ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ എല്ലാവരും ഉപയോഗിക്കാൻ പറ്റാത്തതാണെങ്കിലും പറ്റണ പോലെയൊക്കെ ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഈ നാളികേര കൊത്തെടുക്കാൻ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കളഞ്ഞ സാധനമാണ്, അത് ഞങ്ങൾ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതൊന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. എൻ്റെ ചീനച്ചട്ടി ഇപ്പോൾ ഇതൊക്കെ ഡാഗ് അടിയിലൊക്കെ പിടിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ചാരെടുക്കാം. ഇതിലോട്ട് ഞാൻ കുറച്ച് വിനാഗിരിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ചാരത്തിലേക്ക്. എന്നിട്ട് സോപ്പ്, നമ്മൾ പാത്രം കഴുകുന്ന സോപ്പ് ഉപയോഗിച്ചിട്ട് തേക്കണമെങ്കിൽ തേക്കാം, അല്ലാണ്ട് ഇതന്നെ ഒന്ന് ഇത് വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കാം. നല്ല പോലെ എന്ന് വെച്ചാൽ വല്ലാണ്ടൊന്നും ഉരക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് പാത്രം നമ്മൾ കഴുകണ പോലെ ഒന്ന് കഴുകിയാൽ തന്നെ ഈ അടിയിലത്തെ കറകളും കരിയൊക്കെ നല്ല പോലെ പോകട്ടെ. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. തേച്ച് പിടിപ്പിക്കുക, കുറേ നേരം തേച്ച് പിടിക്കുക ഒന്നും വേണ്ട. ഇത് ഞാനിപ്പോൾ വേണ്ട, വെറുതെ ഒന്ന് ഉരക്കിനുള്ളൂ. സോപ്പൊന്നും തേക്കാതെ തന്നെ നല്ല പോലെ ഉരച്ചെടുത്താൽ നന്നായി ക്ലീൻ ആകും കേട്ടോ. ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കഴുകി കാണിച്ചു തരാം കേട്ടോ. അല്ല, ഞാൻ വേറെ സോപ്പൊന്നും ഉപയോഗിച്ചിട്ടില്ല, അല്ലാണ്ട് തന്നെ കേട്ടോ ഈ കളർ വന്നിട്ടുണ്ട്. ഇത് കഴുകിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ചീനച്ചട്ടി നല്ല പോലെ കഴുകിയിട്ടാണ്. ഇത് ഇപ്പോൾ സോപ്പ് തേച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കറയും പോകും കേട്ടോ. ഇപ്പോൾ സോപ്പൊന്നും തേക്കാതെ വെറുതെ ചാരം വിനാഗിരിയും കൂടിയിട്ടാണ് എൻ്റെ തേച്ചത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും കേട്ടോ. നമ്മുടെ സിങ്ക് പാത്രം കഴുകണം ഭാഗമാണെങ്കിലും നമുക്ക് കഴുകിയെടുക്കാൻ പറ്റൂ കേട്ടോ. ഞാനിപ്പം ഇവിടെ പത്രം കഴുകിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ളത് എടുത്തിട്ട് നമ്മൾ ചുറ്റോറൊന്ന് കഴുകിക്കഴിഞ്ഞാൽ തേച്ച് കഴുകിയാൽ നല്ല വെടുപ്പാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ അടപ്പിൻ്റെ ഈ സൈഡ് എപ്പോഴും വൃത്തിയില്ലാണ്ടിരിക്കും, നമ്മൾ മെഴുക്കും കരിയും ഇതൊക്കെ ആയിട്ടല്ലേ. അപ്പം ഞാൻ ഇതുപോലെ തേച്ച് കഴുകി എടുത്ത ഭാഗമാണ് കേട്ടോ. അപ്പം ഞാനത് നിങ്ങളെയും കൂടി കാണിക്കുകയാണ് വെച്ചാൽ നമുക്ക് അടപ്പിൻ്റെ കട എപ്പോഴും അടപ്പിൻ്റെ ഭാഗം നല്ല ക്ലീൻ ആയിരിക്കണം, എന്നാലാണ് വർക്കത്തൊക്കെ ഉണ്ടാവുള്ളൂ, ഐശ്വര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തീ കൂട്ടുമ്പോൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ ചൊല്ലി, ഞങ്ങളതിൽ ബിസ്മി ചൊല്ലി ടേനെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ എന്ത് വേണമെങ്കിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ നോക്കുക. അതൊരു പ്രത്യേക റാഹത്താണ്. അതുപോലെ തന്നെ നമ്മൾ ഉപ്പിൻ്റെ ഭരണ ഒരു മൂലയിൽ വയ്ക്കുക. അതിലെപ്പോഴും ഉപ്പ് നിറഞ്ഞ് തന്നെ ഇരിക്കണം, അത് ഇങ്ങനെ കുറച്ചൊന്നും ഇരിക്കാൻ പാടില്ല. എപ്പോഴും നിറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഐശ്വര്യം. അത് ഉപ്പ് പൊടി ആയാണെങ്കിലും ഉപ്പാണെങ്കിലും നമ്മൾ ഒരു എക്സ്ട്രാ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഒരു പാക്കറ്റൊക്കെ കൂടുതൽ മേടിക്കുക. അപ്പോൾ ഭരണിയിൽ ഇട്ട് വയ്ക്കാം. അപ്പോൾ എപ്പോഴും നമ്മളുടെ ഈ അടുക്കള ക്ലീനാക്കുക. ഒരു രണ്ട് നേരമാണെങ്കിലും മൂന്ന് നേരമാണെങ്കിലൊക്കെ ക്ലീനാക്കുക, അടിച്ച് വാര തുടയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ ഭയങ്കര നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. നമുക്കൊരു പ്രത്യേക എനർജിയും നല്ലൊരു ഇതാണ് കേട്ടോ. നമ്മുടെ അടുക്കള എപ്പോഴും ക്ലീൻ ആയിരിക്കണം. അടുപ്പിൻ്റെ കടമൊക്കെ എപ്പോഴും രാവിലെ തന്നെ ഒന്ന് തുടച്ച് വിട്ടാൽ, എത്ര ക്ലീൻ ആണെങ്കിലും ഒന്ന് വെറുതെ ഒന്ന് തുണി കൊണ്ട് ഒന്ന് തുടച്ചതിൻ്റെ ശേഷം അടുപ്പൊന്ന് തീ കൂട്ടി കഴിഞ്ഞാൽ നല്ലൊരു നല്ല കാര്യമാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഒന്ന് ശീലിക്കാം. നമ്മുടെ ഉമ്മമാരൊക്കെ ചെയ്യണ ഒരു ഇതല്ലേ. അപ്പോൾ അതുപോലെ ശീലിച്ചു കഴിഞ്ഞാൽ നല്ലൊരു എനിക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടാറ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മക്കൾക്കും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോസ്. എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ചെയ്ത് ഉപകാരം ആവുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല ടിപ്സുകളായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.